എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കർണാടകയിലെ മുരുഡേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുഡേശ്വര ക്ഷേത്രം. അറബിക്കടലിന് സമീപമുള്ള കന്തുക ഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മുരുഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവൻ ആണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്ര സമീപത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള 37 മീറ്ററോളം ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വച്ച് 2-ാം സ്ഥാനമാണുള്ളത്. ഇത് ഈ കാണുന്നതാണ് മുരുഡേശ്വര ക്ഷേത്രത്തിലെ രാജഗോപുരം. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ ആ ബീച്ചിൽ എല്ലാ ഭംഗികളും നമുക്ക് ആസ്വദിക്കാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ആ ഭംഗി കിട്ടില്ല. ഞാൻ മുരുഡേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും മറ്റും പറയാം. രാവണൻ ആണ് കേട്ടോ കഥാപാത്രം. രാവണൻ ശിവഭക്തനായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി തപസ് ചെയ്യുകയും ആഗ്രഹം സാധിച്ചെടുക്കുകയും ചെയ്യുന്ന ആളാണ് രാവണൻ. രാവണൻ അമർത്യത നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു. ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമായത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും പരമശിവനെ പ്രസാദിപ്പിക്കണം, എന്നിട്ട് വേണം അത് സാധിച്ചെടുക്കാൻ രാവണനെ. അതിനുവേണ്ടി തീവ്ര യജ്ഞമാണ് നടത്തുന്നത്, തപസ്, പൂജ. ശിവനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ചെടുക്കണമല്ലോ, എന്നാലല്ലേ രാവണൻ്റെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. അവസാനം ശിവൻ പ്രസാദിച്ചു. രാവണന് വരദാനമായി ശിവൻ ആത്മലിംഗം നൽകി. അപ്പോൾ ഒരു നിർദ്ദേശം കൂടി കൊടുത്തട്ടോ. ഈ ആത്മലിംഗം കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് യഥാസ്ഥാനത്ത് ലങ്കയിലെത്തി സ്ഥാപിക്കുന്നത് വരെ മറ്റൊരിടത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല. അത് കർശന നിർദ്ദേശമായിരുന്നു. അത് എങ്ങും വെക്കരുത്, വെച്ചിട്ടുണ്ടെങ്കിൽ ഫലം മുഴുവൻ പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം മനസ്സിലാക്കിയ നാരദൻ എപ്പോഴും ഒരു പ്രത്യേക ഒരു മനോഭാവം ഉള്ള ആളാണല്ലോ, നാരദൻ അതെങ്ങനെയെങ്കിലും തട്ടിമാറ്റണം എന്നുള്ള ഉദ്ദേശം വന്നു. നാരദൻ വിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും അടുത്തെത്തി. നാരദ മുനി അഹങ്കാരിയായ രാവണനെ എങ്ങനെയെങ്കിലും ഒരു പണി പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും അടുത്തെത്തി തന്ത്രം മെനഞ്ഞു. അവരോട് സഹായം അപേക്ഷിക്കുകയാണ് കേട്ടോ ചെയ്തത്. എങ്ങനെയെങ്കിലും ആ ആത്മലിംഗം രാവണൻ്റെ കയ്യിൽ നിന്നും തട്ടി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നാരദമുനിയുടെ പുറപ്പാട്. സൂര്യാസ്തമയത്തോടുകൂടി ഉണ്ടാകുന്ന സന്ധ്യാസമയത്തൊരു പൂജയെല്ലാം വളരെ നിഷ്ഠയോടുകൂടി ചെയ്തിരുന്ന ആളാണ് രാവണൻ. അത് മനസ്സിലാക്കിയ മഹാവിഷ്ണു ആ സമയത്ത്, ശരിക്കും സന്ധ്യ ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ സൂര്യന് ഒരു മറ വരുത്തി. മറ എന്ന് പറഞ്ഞ ഒരു നിഴല്, അതിനെ സൂര്യനെ മറച്ചു. ഗോകർണത്തെത്തിയ രാവണൻ വിഷമിച്ചു, പൂജകർമ്മങ്ങൾക്കൊന്നും മുടക്കം വരുത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഈ
ആത്മലിംഗം കയ്യിൽ വെച്ച് തന്നെ പൂജ നടത്താനായിട്ട് തീരുമാനിച്ചു. സന്ധ്യയായില്ലേ, പൂജ മുടക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നല്ല ഒരു ബ്രാഹ്മണ ബാലനെ കണ്ടത്. രാവണന് സങ്കടത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യും, പൂജ മുടക്കാനായിട്ട് പറ്റില്ല. വിചാരിച്ചതിലും നേരത്തെ തന്നെ സൂര്യൻ അസ്തമിച്ചു. സന്ധ്യ ആയതിനാൽ പൂജ മുടക്കാനും പാടില്ല. ഗണപതി ആയിരുന്നു ആ ബാലൻ്റെ രൂപത്തിൽ വന്ന ബ്രാഹ്മണത്. പക്ഷെ വിശ്വസ്തത തോന്നി. ആ ബാലൻ നല്ല ഒരു വിശ്വസിക്കാൻ പറ്റിയ കുട്ടിയാണെന്ന് കരുതി രാവണൻ ഈ ആത്മലിംഗം ആ ബ്രാഹ്മണ ബാലനെ ഏൽപ്പിച്ചു. എന്നിട്ട് പൂജ നടത്താൻ തുടങ്ങി. വലിയ പൂജക്കാരനാണ്, വിശ്വാസിയുമാണ്. നല്ലപോലെ രാവണൻ പൂജിക്കാനായിട്ട് തുടങ്ങി. താൻ പൂജ കഴിഞ്ഞ് വരുന്നത് വരെ ഈ ആത്മലിംഗം താഴെ വെക്കരുതെന്നും അപേക്ഷിച്ചു. രാവണൻ പൂജിച്ചു തുടങ്ങിയ ഉടനെ തന്നെ, കുറച്ചാവുന്നതിന് മുമ്പ് തന്നെ, ഇവർ തന്ത്രം മെനഞ്ഞിരിക്കുകയല്ലേ, ഉടനെ തന്നെ മഹാവിഷ്ണു ആ സൂര്യനെ മറച്ചിരുന്നത് നീക്കുകയും വീണ്ടും പ്രകാശം പരത്തുകയും ചെയ്തു. ഉടനെ രാവണന് മനസ്സിലായി ഇത് തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാകുകയും നോക്കിയപ്പോൾ ബ്രാഹ്മണ ബാലൻ ഇത് നിലത്ത് വെച്ചിട്ട് പോവുകയും ചെയ്തു. ഉടനെ തന്നെ പിന്നെ ദേഷ്യം വരാതിരിക്കുമോ, രാവണന് ദേഷ്യം വന്നു. അത്ര പാടുപെട്ടും വിശ്വസിച്ചും ഒക്കെ ഏൽപ്പിച്ചതാണ് ആ നിലത്ത് വെക്കരുതെന്ന് പറഞ്ഞ ആത്മലിംഗം നിലത്ത് വെച്ചിരിക്കുന്നു, ദേഷ്യം വരാതിരിക്കുമോ. ഉടനെ വലിയ ദേഷ്യമായി. പിന്നൊന്നും പറയണ്ട, ആ ആത്മലിംഗമാണെങ്കിൽ അവിടെ ഉറച്ചും പോയി. ഉറച്ചു പോയത് രാവണന് എടുത്ത് പൊക്കാൻ പറ്റാത്ത പോലെ, ആവുന്നത്ര ശക്തി ഉപയോഗിച്ചത് പൊക്കാൻ നോക്കി പറ്റിയില്ല. ആ ശക്തിയുടെ ബലത്താൽ അത് എന്താ ചുരുക്കി പറഞ്ഞാൽ തവിടുപൊടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയി ചിന്ന ഭിന്നമായി കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്നു പതിച്ചു. ഏകദേശം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് പല കഷ്ണങ്ങളായിട്ട് ചിതറി ലിംഗത്തിൻ്റെ മുകൾ ഭാഗം വരുന്ന ഒരു കഷ്ണം കുറച്ചകലെയുള്ള സൂരത് കൽ എന്ന പ്രദേശത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു. ലിംഗത്തിൻ്റെ പേടകത്തിൻ്റെ അടപ്പും ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറന്ന് അങ്ങോട്ട് പോണ പോലെ അങ്ങോട്ട് പോയി. ഇവയിൽ ആവരണം വന്നു പതിച്ച കുന്തക ഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. ഐതിഹ്യങ്ങൾ ഇങ്ങനെ പലതുമുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വീണ്ടും ഞാൻ സാധിക്കുകയാണെങ്കിൽ പറയാട്ടോ. അതുകൂടാണ്ട് ഈ വേറെയുള്ള കഥകളും പ്രതിഷ്ഠകളും ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലെ പ്രതിഷ്ഠകളും ഒരു കഥയാണത്. കഥ കാണിക്കുന്ന പ്രതിഷ്ഠകളും അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുമെല്ലാം ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. ഇത്ര നേരം ക്ഷമിച്ചിരുന്ന് കണ്ടല്ലോ, ഇതിൽ ചില തെറ്റുകളൊക്കെ വരും. ഉറക്കം വരുന്ന സമയമാണിത്, അതുകൊണ്ട് ചില തെറ്റുകളൊക്കെ വരും, ക്ഷമിക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഫ്രഷായിട്ട് തന്നെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടം.
ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂപ്പുകയോടെ ലക്ഷ്മി ശിവ്.